ഹായ് നമസ്കാരം. ഇന്നുള്ളത് തനിനാടൻ നാട്ടിൻപുറ ഗ്രാമത്തിൽ ഒരു കലിങ്കിലിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് പേരല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു പഴയ ചായക്കടയാണ്. കുറേയധികം വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന ചായക്കട, വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പൊരി സാധനങ്ങളൊക്കെ കിട്ടുന്ന ചായക്കടയാണ്. ഈ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാഴത്ത് 7.5 പിടി അല്ലേ ചേട്ടാ. അപ്പോൾ ഇവിടുത്തെ ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ നാളായിട്ട് മുന്നോട്ട് പോകുന്നൊരു കടയാണല്ലേ, പ്രവർത്തിക്കുന്ന കടയാണ്. വൈകുന്നേര ടൈമിൽ ഇവിടെ ഉള്ള കാര്യങ്ങളെന്ന് പറയുമ്പം ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട അങ്ങനെയുള്ള കാര്യങ്ങളും ചായയൊക്കെ കിട്ടുന്ന ചെറിയ തനിനാടൻ ചായക്കടയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നേരെ പോയേക്കാം ഇന്നത്തെ രുചി കാഴ്ചകളിലേക്ക്. ഇതൊരു ചെറിയ വണ്ടിയിൽ പ്രവർത്തിക്കുന്ന കടയാണ്. എത്ര നാളായിട്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? ഇപ്പം 5-8 വർഷത്തോളമായി. 8 വർഷത്തോളമായി. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തനം അല്ലേ? എന്തൊക്കെയാണ് ഈ വൈകുന്നേര ടൈമിൽ ഇപ്പം ഈ ഒരു തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? മുട്ട ബജിയാണ് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ പലഹാരങ്ങൾ? എന്തൊക്കെയാണ്? ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തക്കാപ്പം, മുളക് ബജി, പിന്നെ ബോണ്ട, ഉള്ളിവട, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല നാട്ടിൻപുറക്കാരുടെ കച്ചവടം ആണ്. പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാർ വരത്തില്ല. നാട്ടിൻപുറത്തെ കച്ചവടമേ ഉള്ളൂ. ചായയുണ്ട്, അതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബജി ഐറ്റംസ് എല്ലാം, മുളക് ബജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. നല്ല അടിപൊളി മുട്ട ബജി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുട്ട ബജി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അലമാരിക്കകത്ത് എന്ന് പറയുമ്പം നിറച്ച് പൊരിച്ചിടും, പൊരിച്ചിടും സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതുണ്ടാ, നല്ല അടിപൊളി മുട്ട പുഴുങ്ങി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നാട്ടിൻപുറത്ത് പോഷകാഹാരം കൊടുക്കുക എന്ന ഉദ്ദേശമാണ് നമ്മുടെ ചേട്ടന്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കടയാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല മുട്ട ബജി ചെയ്യാൻ വേണ്ടി മാവിനകത്ത് മുട്ട ഇങ്ങനെ പീസാക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടി ഇങ്ങനെ വിതറി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ നല്ല ചൂട് പരിപ്പോടെയാണ് ഈ തയ്യാറായിട്ടിരിക്കുന്നത്. പരിപ്പോട, ചൂട് പരിപ്പോട. ഇതൊരു നാട്ടിൻപുറ ഗ്രാമമാണ് കേട്ടോ. നമുക്ക് ഈ ചെറിയ ചായക്കടകൾ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും പല സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ കടകളിൽ മാക്സിമം കയറാനായിട്ട് നോക്കും. നല്ല അടിപൊളി ചായ, നല്ല വിറകടുപ്പിലൊക്കെ തയ്യാറാകുന്ന നല്ല ചായ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് മുക്താർ. ഇവിടെ ആലപ്പുഴയിൽ കാക്കാഴത്താണ് വീട്. മുക്താറെ എടുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങളെന്ന് പറയുന്നത്. ഉള്ളിവട, പരിപ്പുവട, മുട്ട ബജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടൈമിൽ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മനോഹരമായിട്ടുള്ള വയലിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സൂപ്പർ ചായയാണ് ചേട്ടൻ ഒഴിച്ചു തന്നത്. തനിനാടൻ ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു കലിങ്കുണ്ട്. ആ കലിങ്കിൽ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ചേട്ടന്മാരൊക്കെ വന്നിരിക്കും. അവർ ഇങ്ങനെ സൊറ പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഈ പലഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത് അല്ലേ മുക്താറെ? മുക്താറിന് നല്ല ഫിഷിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മീനൊക്കെ കിട്ടും ഇവിടെ ആണല്ലേ. അപ്പോഴ് ഇവിടെ വന്നിട്ടാണ് ചൂണ്ടിടുന്നത്. അങ്ങനെ മുക്താർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോഴേ പരിപ്പുവട, നല്ല പരിപ്പുവട കഴിക്കട്ടെ. നല്ല സൂപ്പർ പരിപ്പോടാട്ടോ. അതുപോലെ നമ്മൾ വന്നപ്പം തയ്യാറാക്കിയാണ് കേട്ടോ ഈ മുട്ട ബജി. നല്ല ചൂടുണ്ട്. സൂപ്പർ അല്ലേ? നന്നായിട്ടുണ്ട്. കൂടുതലും ഈ പ്രായമുള്ള ചേട്ടന്മാരൊക്കെ വരുന്നത്, അല്ലാതെ വേറെ ഈ നമ്മളങ്ങനെ ചെറുപ്പക്കാർ പിള്ളേരാരും ഇല്ല. ഇവിടെയുള്ള ഈ നാട്ടുംപുറം ഏരിയയുള്ള ആൾക്കാരൊക്കെ തന്നെ. ഈ ഒരു ചായക്കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ തനി നാടൻ ചായക്കട നല്ല ചായക്കടയാണ്. നല്ല പലഹാരമാണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ കടയിലെ പലഹാരങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്. അയ്യോ ഒരു പട്ടി, അതിനെന്തെങ്കിലും കൊടുക്കാം നമുക്ക്. വേറെ ഇതുണ്ടാ, ഈ സാധനം എന്ന് പറയുന്നത് ഉള്ളിവടയാണ് കേട്ടാ. നല്ല ഉള്ളിയുടെ ഫസ്റ്റ് ഉള്ളി തന്നെ ആകെ ഇത് കടിച്ചത്. ടേസ്റ്റ് ഉണ്ടല്ല. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കുടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴത്ത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? 7.5 പിടിയിൽ നിന്നുമാണ്. നല്ലൊരു ചായക്കടയാണ്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ ഈ ഒരു കുഞ്ഞു ചായക്കടയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും.
പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. നാട്ടിൻപുറത്തെ പ്രായമായിട്ടുള്ളവരൊക്കെ വന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. മറ്റൊരു അധ്യായത്തിൽ നല്ലൊരു രുചിക്കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം.